എല്ലാവർക്കും സോണീസ് ബേസിക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും കുറേ പേര് ഒരുമിച്ച് സിനിമയ്ക്കോ ഭക്ഷണം കഴിക്കാനോ ടൂറോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകാറില്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ് ഒരാൾ എല്ലാവരുടെയും കാശ് കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ബാക്കിയുള്ളവരുടെയൊക്കെ എത്രയായി നോക്കി അവരയച്ചു കൊടുക്കുക. ഇനി ആരെങ്കിലും തന്നില്ലെങ്കിയോ തന്നില്ല തന്നില്ല എന്ന് വിളിച്ചു പറയണം, അതൊരു ബുദ്ധിമുട്ട് അല്ലേ? അപ്പോൾ ഈ പരിപാടികളെല്ലാം കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഗ്രം ഫീച്ചറാണ് ഗൂഗിൾ പേയുടെ. ഗൂഗിൾ പേ സ്പ്ലിറ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് പേയ്മെൻറ്റ് എന്നും പറയും. രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് സ്പ്ലിറ്റ് പേയ്മെൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. നമ്മൾ പൈസ കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഗൂഗിൾ പേയിൽ നിന്ന് എടുക്കണം. അത് ഈ പീപ്പിൾ നിന്ന് എഴുതി കൊടുത്ത് കിട്ടും. ഇനി അതല്ലെങ്കിൽ താഴെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്താലും കിട്ടും. ഞാനിപ്പോൾ പീപ്പിളിൻ്റെ അവിടെ നിന്ന് എഴുതി കൊടുത്തു നിന്ന് എടുക്കുകയാണ്. ഇനി ഈ എമൗണ്ട് ഇപ്പോൾ നമുക്ക് ഏതാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ സ്പ്ലിറ്റ് വിത്ത് ഫ്രണ്ട്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ നമ്മുടെ ഗൂഗിൾ പേ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ ഇതും ഇവിടെ കാണാം. അതിൽ നിന്ന് ആർക്കൊക്കെയാണ് എത്ര പേരാണ് ഇതിനകത്ത് ഷെയർ ഇട്ടെടുക്കണേ എന്ന് വെച്ചാൽ അവരുടെ പേരുകളൊക്കെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് പേരെ സെലക്ട് ചെയ്തു. ഇനി കണ്ടിന്യൂ വിത്ത് ടു പീപ്പിൾ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ എൻ്റെ 2250 എന്ന എമൗണ്ടിന് ഈക്വലായിട്ട് മൂന്ന് പേർക്ക് ഒരേ എമൗണ്ട് ഒരു ഒരു എമൗണ്ട് 750 750 750 ആയിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഒരേ എമൗണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത ഓപ്ഷൻ എടുക്കാം. ഇവിടെ ഇപ്പോൾ മൂന്ന് മെമ്പേഴ്സിനും വേറെ വേറെ എമൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, ചില കേസിൽ ഷെയർ ഇട്ടിട്ട് എടുക്കേണ്ടതാണെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേരും ഒരു വീട്ടിൽ നിന്ന് നാല് പേരും ഒരു വീട്ടിൽ നിന്ന് ഒരാളൊക്കെ ചെന്നുള്ളെങ്കിൽ ആദ്യത്തെ ആൾക്ക് അപ്പോൾ നാല് പേരുടെ ഷെയർ പൈസ ഇടണം, രണ്ടാമത്തെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് പേരേ ഉള്ളെങ്കിൽ മൂന്ന് പേരുടെ പൈസ തരണം, ലാസ്റ്റത്തെ ആൾ ഒരു വീട്ടിലുള്ളെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഷെയറായിട്ട് തിരിച്ചിട്ടും നമുക്ക് സ്പ്ലിറ്റ് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്, പെർസെൻറ്റേജ് ആയിട്ട് വിടാം. ഞാനിപ്പോൾ മൂന്ന് പേരെ എടുത്തുള്ളൂ, എത്ര പേരെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എല്ലാം ഈക്വൽ ഈക്വൽ ഒരേ എമൗണ്ട് ഉള്ളത് എടുക്കുകയാണ്. ഇനി സെൻഡ് റിക്വസ്റ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് പോലെ വന്നു. ഈ ഗ്രൂപ്പിനകത്ത് ഉള്ള മെമ്പേഴ്സിനെല്ലാം ഇത് കാണാൻ പറ്റും. ഇവിടെ അവർക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ചാറ്റ് ചെയ്യാം, പരസ്പരം മെസ്സേജ് അയച്ചിട്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ എല്ലാ മെമ്പേഴ്സിനെയും ഇതിനകത്ത് കാണാം, ആരൊക്കെ പൈസ പേ ചെയ്തു ആരൊക്കെ അൺപെയ്ഡ് ചെയ്തു എന്നറിയാം. നമ്മളിനി ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത മൂന്ന് പേർക്കും ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. അവർക്ക് ആ പേയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ എമൗണ്ട് പേ ചെയ്യാം. ഇനി പേ ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കണ്ട പെയ്ഡ് ഒരാൾ പെയ്ഡ് ചെയ്തത് കണ്ടു. ഇനി അൺപെയ്ഡ് പേ ചെയ്യാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ റിമൈൻഡർ അടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ നമ്പറിൽ പൈസ അടയ്ക്കാത്ത എല്ലാവർക്കും ഒരു റിമൈൻഡർ ചെല്ലും. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, പോണതിന് മുമ്പേ നമ്മൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പ്ലാൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. ഗൂഗിൾ പേയിൽ ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇവിടെ മുകളിൽ സെർച്ചിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ന്യൂ ഗ്രൂപ്പ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെയൊക്കെ ഇവിടുന്ന് കാണാം. ഇതിൽ നിന്ന് എത്ര പേരെ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സെലക്ട് ചെയ്യുക. ഒരു പിക്നിക്കിനൊക്കെ പോകണവരാണെങ്കിൽ എല്ലാവരെയും എത്ര പേരുണ്ട് എല്ലാവരുടെയും സെലക്ട് ചെയ്തിട്ട് ആഡ്. അപ്പോൾ ഗ്രൂപ്പിനൊരു പേരിടാനുള്ള ഓപ്ഷനും വന്നു. ഞാനിപ്പോൾ ഒരു ഫാമിലി എന്ന് പേര് കൊടുത്ത് ഇവിടെ ക്രിയേറ്റ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഗ്രൂപ്പായി കഴിഞ്ഞു. ഈ ഗ്രൂപ്പിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യാം. ഈ നമ്മളൊരു പിക്നിക്കിനെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്ലാനൊക്കെ ചെയ്യാം. ഇനി എമൗണ്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പിക്നിക്കിൽ നിന്ന് തിരിച്ച് വന്നിട്ടൊക്കെ ആണെങ്കിൽ അതിലേ അതിൻ്റെ പൈസ നമുക്ക് ഷെയർ ഇട്ടെടുക്കണ്ടേ. അപ്പോൾ സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. ദെൻ നെക്സ്റ്റ്. ഇപ്പോൾ നേരത്തെ വന്ന ആ നാല് ഓപ്ഷനിലേക്ക് തിരിച്ചെത്തി നമ്മൾ. ഇപ്പോൾ ഈക്വൽ ഈക്വൽ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ല നേരത്തെ പറഞ്ഞ
പലർക്കും പല എമൗണ്ടാണ് തരാറുള്ളതെങ്കിൽ അങ്ങനെ ഷെയറുകളാണെങ്കിൽ ഓരോ ഫാമിലി നിന്ന് ഓരോ ഇത്ര ഷെയർ എന്ന കണക്കിലാണെങ്കിൽ അങ്ങനെ, അല്ല പേഴ്സൻറ്റേജ് ആണെങ്കിൽ അങ്ങനെ. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് സെൻഡ് റിക്വസ്റ്റ് എന്ന് താഴെ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ അതേ പോലെ തന്നെ സെയിം ഒരു ഗ്രൂപ്പാണ് കാണുന്നത്. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെന്നിട്ടുണ്ടാവും, അവർക്ക് ആ സ്ക്രീനിൽ നിന്ന് പേ ചെയ്യാനും പറ്റും. നമ്മളിങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ തുറക്കുമ്പോൾ അത് അവിടെ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ. ഇനി അടുത്തവണ നിങ്ങൾ ഇതേ ഗ്രൂപ്പിൻ്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണ്, ഷെയർ ഇട്ട് ബില്ല് ഷെയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പ് തന്നെ തുറന്നിട്ട് താഴെ സ്പ്ലിറ്റ് പേയ്മെൻ്റ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോഴത്തെ എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ല ഇനിയിപ്പോൾ ഒന്ന് രണ്ട് പേര് അന്ന് ഇല്ല ഈ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരും കൂടി കയറ്റണം എന്നുണ്ടെങ്കിൽ അതും പറ്റും. അതിനായിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ആ ഫാമിലിയുടെ പേരിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന ആഡ് പീപ്പിളിൽ ക്ലിക്ക് ചെയ്താൽ ഇനി പുതിയ പുതിയ ആൾക്കാരെ ഗ്രൂപ്പിൽ കയറ്റാം. ഇനി താഴെ ഓരോ ആൾക്കാരുടെ പേരിൻ്റെ സൈഡിൽ ഒരു മൈനസ് സൈൻ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഇനി ആ ഗൂഗിൾ പേയിൽ കാണണ്ട, ആ ഗ്രൂപ്പ് വേണ്ട എന്നാണെങ്കിൽ അതും കളയാനുള്ള വഴിയുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ എടുത്ത പേജിൽ തന്നെ ആദ്യം ഈ മെമ്പേഴ്സിനെ എല്ലാവരെയും അതിൽ നിന്ന് മൈനസ് സൈനിലടിച്ചിട്ട് അതിൽ നിന്ന് മാറ്റാം. അത് കഴിഞ്ഞ് നിങ്ങൾ മാത്രം ബാക്കിയാവും, ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾ മാത്രം ബാക്കിയാവും. അപ്പോൾ അവിടെ ലീവ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലീറ്റ് ഗ്രൂപ്പ് എന്നും വരും. നിങ്ങൾ മാത്രമാണെങ്കിൽ അതിന് ഡെലീറ്റ് എന്നുള്ള ഓപ്ഷനും കൂടെ വരും. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് ഡെലീറ്റ് ചെയ്യാം, പിന്നെ ആ ഗ്രൂപ്പ് അവിടെ കാണില്ല. അപ്പോൾ നിങ്ങളിനി ഇത് ഈ ഫീച്ചർ ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്തവരാണെങ്കിൽ അടുത്തവണ പേനയും കട്ട്ലാസും ഒന്നും എടുക്കാതെ ഈ ഫീച്ചർ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് ഇന്ന് കമൻറ്റും കൂടി ഇടണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.